हलो फ्रेंड्स वीडियो यो अ लोरी निर्ती रे कड़ीटो वीडियो मरुदा पद कोमीटर कूड़ी कटो अल तार सिटी ऐसा स्टेट कूड़िया तार जिल जिल डिस्ट्रिक्ट डिस्ट्रिक्ट श्रद्धि ईर पीड़े फुलाटो जस्ट इतने कनसा फ्रेंडिले कुछ इन तो एक मिनट वरा वरा ना काय आटे हम पोटिच आर्मी इतना विशको एाण इन काय नाम तारानगर एंट्री आवटो इतव वीडियो निर्ती ना वेल श्लोकमुखा नाम वीडियो श्रद्धि ऐसी कच्चू ऐसा इं तारानगर के एंट्री आवटो अगे या तारानगर कैरीटो अदान टाउण वरुद अवड़ वलतोटे कुछ उड़े पे आर कई फुलाटो इवे लॉर्ड्स इंटरनेशनल स्कूल काड़ भागत नाम स्ट्रेट गो इन तारानगर डिस्ट्रिक्ट नींद निवर् राजस्थान मार्के डिस्ट्रिक्ट कटो ऐसी कि वेटी कि इवड़े इन कि नाम मत प्रावलो अरिप्रावि मार्केटो अटी या मोन इकड़ी ने आदि कारण आर पेटो ई मरतम साो इतने या जूम विचार इधा कि अटिभाग अूम कुछ का मेलोटे कुंपी अब नाम तारानगर अदा मर टाइम निच कि नाम चोदा ओ ये ब्लैक नाम कौवा नेक्स्ट हरियल हरियल पे अपी इन मूपर षोपूँ टूरीस्टा टूरीस्ट ओके थैंक यू सर थैंक यू अब इन पोण वही का ना रोड कई अरुपत् कोमीटर इनिदे पेटो अब गांधी बारी स्थलते अय्यो चाणी
ഗാന്ധിബാരിയിൽ നിന്ന് പിന്നെ നമ്മളങ്ങനെ പോകും. ഇവിടെയൊക്കെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ പുതിയ റോട്ടിലൂടെയൊക്കെ പോണേ. അടിപൊളി. ഇനി കാവുകൾ തന്നെ ആയിരിക്കൂട്ടോ. ഹരിയാന കയറുന്നതും നമ്മൾ കാട്ടിലൂടെയാണ് എന്നാ പറഞ്ഞത്, ഗൂഗിൾ മാപ്പ് കാണിച്ചതൊക്കെ. എന്താ അവസ്ഥ എന്നറിയില്ല. പോയോട്ടെ. ഇവിടെ വലിയ മന്ദിരമൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇതാണ് ഇവിടുത്തെ മൂർത്തികൾ. ദർബാർ ബാബ സോത്രദാൽജി. സോത്രദാൽജിൻ്റെ ആണ് കേട്ടോ മന്ദിർ. ഓക്കെ, നമ്മൾ പോണതാ. ഇവിടെയൊക്കെ സ്കൂളിൽ കുട്ടികൾ പുറത്തിരുന്നാ പഠിക്കണം കേട്ടോ. ഏതായാലും കൂടി നമ്മളിങ്ങനെ പോകുകയാണ്. താരാനഗർ സ്കൂളാണിത്. നല്ലൊരു തണലിൻ്റെ ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഗാവുകളൊക്കെ ഗാവുകളായിട്ടാണ് ഇവിടെ സിറ്റികളെ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഉള്ളോട്ടൊക്കെയാണ് റോഡ് സൈഡിൽ. നമ്മളെ നാട്ടിലത്തെമാർക്ക് റോഡ് സൈഡിൽ മുഴുവനായിട്ട് കാണില്ല കേട്ടോ. ആളുകളുള്ളിടത്താണല്ലോ സിറ്റികളുണ്ടായിട്ട് കാര്യമുള്ളത്. ഏതായാലും ഇങ്ങനത്തെ ജില്ലകളിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വന്ന ഭാഗം ഇങ്ങനെ ആയതുകൊണ്ടാണോ അറിയില്ല, നമ്മൾ കണ്ടത് നമ്മൾ പകർത്തി പറഞ്ഞു. ഇങ്ങനെ ഗാവിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഇനി ഇങ്ങനെ പോവുകയാണ്. ഇതിൽ കൂടെ നമ്മളിങ്ങ് വന്നത് ഇതാ ഇങ്ങോട്ടേക്കുണ്ട്. ഇപ്പം നമ്മൾ പോണ ഇതില്ല കേട്ടോ, നേരെ ഹരിയാന. ഇതാണെങ്കിൽ പച്ചക്കറി വണ്ടിയുണ്ടോ. യോ മോൻ അടിപൊളി. ഇതിന് ഊഫ് ചെത്തി കംപ്ലൈൻ്റ് ഉണ്ടല്ലേ, കാലൊക്കെ വളഞ്ഞിക്കണേ. പാവട. ഏതായാലും ഇതാണ് പച്ചക്കറി വണ്ടിയുണ്ട് ഇവിടുത്തെ. ആ കച്ചവടം കയ്യോളാ കുതിരക്ക് നിൽക്കുന്ന പണി. അടിപൊളി. ഇവിടെ ട്യൂഷൻ സെൻ്ററൊക്കെ ഉണ്ട്. ഇവിടെ ട്യൂഷൻ സെൻ്ററാണ്. നമ്മൾ നേരെ പോണ കേട്ടോ. നമസ്കാരം. കയറിയപ്പോൾ ഫുള്ള് കൊത്തിണങ്ങ. ഒന്നല്ലെങ്കിൽ ഒന്ന് ചോറ, എന്തെങ്കിലും ചോറ ഉണ്ടോ ഞാൻ ഇവിടെ ഞാൻ കൊണ്ട്. ഒരു കഥ. എങ്ങനെ ഇവിടെയൊക്കെ നിൽക്കണ വ്യക്തികളൊക്കെ. കാരണം ഫുൾ വേസ്റ്റ് ആണോ ഇതിലുണ്ടെന്നാണ് കിട്ടും പരിത്ത് വേസ്റ്റൊക്കെ. ഒരു കഥ എന്ന് പറഞ്ഞ കഥ. കൊറോണനെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെ കേട്ടോ. തിങ്ങി പാർക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. സർക്കിൾ കൂടെ ഒക്കെ നമ്മൾ പോണേ. ഇതൊക്കെ പെരകളാട്ടോ. ഇതൊക്കെ ആകാശ ഡ്രോൺ വിഷയല്ലേ കിട്ടണ്ട്. എന്നാലും ഇപ്പം ഇത് മനസ്സിലാവുള്ളൂ. അങ്ങോട്ട് റോഡുണ്ട്. ഇവിടെ ഡോക്ടറുണ്ടോ? ഇവിടെ ഡോക്ടറുള്ളു. ഇവിടെ വലിയ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇപ്പൊ പോണ ഏരിയ ഇതാണ്. ഇതേ മാർക്കത്തെ ഗല്ലികളാട്ടോ. നമ്മളിങ്ങനെ ഇങ്ങോട്ടാ പോണത്. നമ്മളെ കോട്ടിൻ്റെ സിബ് പോയിന്നു. അപ്പോൾ രണ്ട് സിബ് വാങ്ങട്ടെ. ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ പോവാ കേട്ടോ. എങ്ങോട്ടാ? വെറുതെ അല്ല ഇവിടെ ഇങ്ങനത്തെ ഓട്ടർസ് കേട്ടോ. വീതി കുറവ്. എന്നാലും എല്ലായിടത്തും കൂടി പോകാൻ പറ്റുള്ളൂ. ഉള്ളിക്കുള്ളിക്കുള്ളിലേക്ക് പോവുകയാണ്. താരാനഗരണ്ടാ ഓട്ടർസ് ഉണ്ടോ? ഏത് മുക്കു കൂടി കൊണ്ടുപോവാ.
ആകെ രണ്ടടി വീതി ഉള്ളൂ. ഇവിടെ ഒരു ടെമ്പിൾ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞടാ റോഡ് ഓരോ സ്പേസ് ഉണ്ട്. എത്തുമ്പോ റോഡാണ് കഴിയണ മാർക്കാണേ. വലിയ വലിയ പേരാളൊക്കെ ഉണ്ടിട്ടോ അവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ, സെറ്റപ്പുകൾ. ഇങ്ങനെ മുകളിലോട്ട് അപ്പുറം ചാടാൻ പറ്റൂല. കുഞ്ഞോ ഇഷ്ടിക വഹിച്ചിട്ട് അടിമുഴി ഇഷ്ടിക വഹിച്ചാണ്. മോഡേൺ ആണ്, മോഡേൺ മോഡേൺ കേരള. ഇവിടെയൊക്കെ ഇഷ്ടിക പതിച്ച് ഉഷാറാക്കിയാണ്. വേസ്റ്റൊക്കെ പുറത്തേക്ക്, വേറെൻ്റെ ഉള്ളിലൊന്നും പറ്റൂല. എല്ലാം പുറത്തേക്ക്. ഞാൻ ഇപ്പൊ ഏതാണ് ഈ ബുള്ളറ്റ് വിചാരിച്ചത്. ഈ ഒരു വണ്ടിന്റെ ശബ്ദാട്ടെ ഓട്ടോറിക്ഷന്റെ. അടിപൊളി. അതിന്റെ ഒച്ചാണ് നിർത്തിയിടുമ്പോ. നമ്മളിപ്പോ ഇങ്ങനെ സർക്കിളിലൂടെ പോണത്, ഇതാ ഇവിടെ സൈഡിൽ മക്കുപറ ഒക്കെ ഉണ്ട് ആ മരത്തിനുള്ളിൽ. ഏതായാലും നമ്മൾ ഇങ്ങനെ പോവാണ്. ആളിന്റെ ചോട്ടിൽ നിന്ന് നമ്മള് വെള്ളം കൊടുത്തിട്ടോ. പിന്നെ ഇതാ ഇവിടെ വലിയ ആൽമരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വലിയ വലിയ പേരാളും കാര്യങ്ങളൊക്കെയാണ്. ഇതാ എന്തൊക്കെയാണ് കേട്ടോ അവസ്ഥകൾ. അടിപൊളി. നമ്മൾ നേരെ ഇവിടെയൊക്കെ നല്ല പതികളുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കജ്ജും കാലൊക്കെ പോകും. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു മീൻസ് നമ്മൾ കയറി ഗല്ലി കഴിഞ്ഞു. നമ്മളിങ്ങനെ പോണേ. അങ്ങനെ നമ്മൾ ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് കണ്ട് നേരെ കയറാൻ പോട്ടോ. അങ്ങോട്ടേക്ക് റോഡുണ്ട്, ഇങ്ങോട്ടേക്ക് റോഡുണ്ട്. നമ്മൾ ഈ മണ്ണ് റോഡിനെ വന്നത്. ഇവിടെ ദാ കടുക് പാടത്തിൻ്റെ നടുവിൽ നല്ലൊരു സ്കൂളുണ്ട് കേട്ടോ. അടിപൊളി പച്ചപ്പിൽ. പച്ചപ്പ് ഹരിതാപകരും അടിപൊളി. കുട്ടികളൊക്കെ കളിക്കാണ് കൊട്ടം പേരത്ത്. ക്രിക്കറ്റാണ് മെജോറിറ്റി കേട്ടോ. ഓ യന്ത്രൂഞ്ഞാലൊക്കെ ഉണ്ടല്ലോ സ്കൂളില്. പെർമനന്റ് ആയിട്ടുള്ളതാണ്. അടിപൊളി. ഇതാണ് കോളേജ്. നമ്മളിങ്ങനെ പോണ കേട്ടോ. മട്ടിമരങ്ങൾ ഇവിടെ കോമൺ ആയിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാല് നമ്മളെ ആടുകൾക്കൊക്കെ കൊടുക്കാനാണ്. അടിപൊളിയായിട്ട് ഇത് കണ്ടങ്ങള് വരി വരിയായി അടിപൊളിയായി കുഴിച്ചിട്ടുണ്ട് കേട്ടോ. മയക്കാടുകൾ വെച്ച് പിടിപ്പിക്കാണ് തോന്നുന്നു. ഏതായാലും അടിപൊളി. അങ്ങനെ ആ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ. എത്തിക്കണത് നമ്മൾ ഇങ്ങനത്തെ ആ തോപ്പിൽ തന്നെ കയറി. കുട്ടികളൊക്കെ പുല്ലുന്ന് കൊണ്ട് കുത്തിരിക്കാണ്. അടിപൊളി. റോഡപ്പുറത്തൂടെ പോകണ്ട്. ഇനി വൈകുന്നേരം ഇവിടുന്ന് പോകട്ടോ. അങ്ങനെ നമ്മൾ ഏതായാലും ഇവിടുന്ന് ബിസ്ക്കറ്റും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. വേറെ ഒന്നും കഴിക്കാനില്ല. അത് ഇതാണ്, ഇവിടെ എല്ലായിടത്തും മദ്യ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഒരു ഡ്യൂവിൻ്റെ കുപ്പി കിട്ടി, അത് വാങ്ങിയാണ്. കുഞ്ഞിൻ്റെ അടുത്തുണ്ട്. പക്ഷെ അവിടെ ഒന്നും ആവില്ല കേട്ടോ. ഇന്ന് നേരം വിളിച്ചിട്ട് ഒന്നുമില്ല, ഫുള്ള് ബിസ്ക്കറ്റും കാര്യങ്ങളാണ്. 10 കിലോമീറ്റർ എന്ന് അവർ പറഞ്ഞത്. ഇനി വെറുതെ പറയാൻ എന്താ അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്തിട്ടുള്ളൂ, ഹോട്ടൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വീട്ടിൽ ഇവിടുന്നതിനും കിട്ടണം. അറിയില്ല. ഏതായാലും 68 കിലോമീറ്ററാണ് താരാനഗറിൽ നിന്ന് കാണിച്ചിന്. ഇനിയിപ്പോൾ ഒരു 60 കിലോമീറ്ററൊക്കെ ഉണ്ടാവും.
നോക്കട്ടെ പോയോക്കട്ടെ. ഓ ഇതാ കുഞ്ഞു, ഇതാ ഇവിടെ എത്തി. ഇപ്പൊള്ളൊരു കാഴ്ച ഉണ്ടത് അടിപൊളി. സൂര്യാസ്തമിക്കാൻ പോയിക്കൊണ്ടിരിക്കാണ്. നമ്മള് ഹരിയാന ലക്ഷ്യമാക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. എന്താല്ലേ മേഘങ്ങളൊക്കെ നോക്കിങ്ങള് ചുറ്റുപുറം. വാവ് നൈസ്. ഇങ്ങനെ അടിപൊളി റോട്ടിലൂടെ നമ്മളിങ്ങനെ പോണ കേട്ടോ. അടിപൊളി പറഞ്ഞ അടിപൊളി. ഇതാ നിങ്ങള് റോഡൊക്കെ വളഞ്ഞു പൊളഞ്ഞ്. നല്ല വെള്ളമാണ് നോക്കിട്ടോ. വെറുതെ ഇതിൽ കറങ്ങല്ലേ. ചീഞ്ഞ വെള്ളങ്ങളെ കാരണം വെള്ളത്തിന് കളറുണ്ട് അതിനറിയാം. അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഒരു കനാല് കണ്ടു. അറിയാൻ എത്താനായില്ല, അതുകൊണ്ടായിരിക്കടാ. മനസ്സിലായോ? അടിപൊളി. ഇതാ പോണ റൂട്ടുകളൊക്കെ നോക്കിങ്ങളെ. എന്തോ ഒരു കൺകുളിർമയാണ്. പക്ഷേ പള്ളക്കൊരു കുളിർമയില്ല കേട്ടോ. കാരണം ഒന്നുമില്ല, ബിസ്ക്കറ്റ് മാത്രം. ഏതിൽ അത് കിട്ടിയാൽ വലിയ അൽഹംദുലില്ല അൽഫമറ. അതന്നെ വലിയ ഭാഗ്യം. ആരൊക്കെ ഒരു പ്രത്യേക ബിസ്ക്കറ്റ് കൊടുക്കലട്ടപ്പോ. എന്താ വെച്ചാല് ലാഡൻ കണ്ടോ, പുതിയ ലാഡൻ അടിച്ചു. കാല അടിക്ക് അടി കാണിച്ചു കൊടുക്കാം. കാണിച്ചുകൊടുത്താ ഇവിടെ സമ്മതിച്ചൂല തന്നെ. ഏതിലടിച്ചു? രണ്ടു നാലാണ് അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഇട്ട് കണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതാണ് ലാഡന്. അപ്പം ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു കട്ടി കട്ടിയും ഭയങ്കര ചെത്തിപ്പോക്കാണ്. രണ്ടാളും വലത്തേക്കാൾ ചെത്തിപ്പോകുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ആവട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിതാ ചൂരു ഡിസ്ട്രിക്റ്റിലെ സുഗുവാസി എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തിയാണ് കേട്ടോ. സ്കൂളാണിത്. അപ്പോൾ ഇത് കാണിച്ചെന്നുള്ളൂ. ഏതായാലും ഇവിടേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കണം. അവിടെ അത് വെള്ള ടാങ്ക് ഉണ്ടോ കുഞ്ഞോ? പക്ഷെ അതിലുണ്ടോ വെള്ളം? വേണം കുട്ടികൾക്ക്. അത് ഇതിൻ്റെ തറയാണ്, തമ്പിൻ്റെ തറ. ഇവിടെ കാൽമരൊക്കെ ഉണ്ട് എന്തോ. കുട്ടികളതൊക്കെ പോകണം കേട്ടോ. ഏതായാലും ഇതന്നെ ഉള്ളു. ഞാൻ വീട് എടുക്കണില്ല. നമുക്ക് പുല്ലില്ല, പുല്ല് കിട്ടണം. ആരെങ്കിലുമൊക്കെ തീരാൻ ചോദിച്ചു പോട്ടെ. ഈ സ്ഥലം കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞാൽ ഇനി കുറേ കൊട്ടം പറമ്പന്നെ ഉണ്ടോ. അതാണ് അവസ്ഥ. അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ഈ ഗാവിൽ കയറിയപ്പോൾ തന്നെ ഇതാ ഇവിടെ ബായ്സാബ് ഉണ്ട്. ബായ്സാബ് വീട്ടിലേക്ക് ക്ഷണിച്ച് ചായയും കാര്യങ്ങളൊക്കെ തരാറുണു. അടിപൊളി ബായ്സാബ്. അയ്യേ നമസ്കാർ. അപ്പം നാം പോലിയേ സുനിൽ കുമാർ ബായ്സാബാണ് കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ബഹു തുഷി ഹോകയാ. ഇതാ അപ്ക നാം യുവരാജ് സിംഗ്. വാ നൈസ്. ആ അപ്ക രാം റോഡ് ബാഗ്ഡി. രാം റോഡ് ബാഗ്ഡി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. അപ്പം ഈ സാറായിട്ട് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തരുന്നത്. ഒരുപാട് ആളുകളുണ്ട്. ചായനാ? ഓക്കെ ഓക്കെ. ദീദിയും കാര്യങ്ങൾ അപ്പുറത്തുണ്ട്. കുട്ടികൾ ഇതാ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്ക നാം ആശിഷ്. പിന്നെ സുനിൽ. ആ ഇവിടെ ബാപ്പു. ബാപ്പു പോലത്തെ. ഓക്കെ ബാപ്പുജി ഉണ്ട് കേട്ടാ. സാർ നമസ്കാർ. നമസ്കാർ. അപ്ക നാം മോത്തിറാം. മോത്തിറാം. ഓക്കെ, ഒരുപാട് കേട്ടിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ ഇതൊക്കെയാണ് വീടും കാര്യങ്ങളൊക്കെ. അടിപൊളി ട്ടാ. സുവാദ്. സുവാദ് അല്ല, ഓല് പറയുന്ന ഇവിടെ ഇരിക്കാനാണ്. ഇതാ അടിപൊളി സിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും അത് ഉഷാറായി. അവിടെ എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്തു? ഓക്കെ. അപ്പൊ നമ്മളെ സുനിൽ ഭായി നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. ബൗത്തു ഖുഷി ഓകെ. താങ്ക് യു സാർ. സാറ് ഇതാ നമുക്ക് സുനിൽ സാർ നമുക്ക് ഇതാ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഇവിടുന്ന് പോയി കൊണ്ടുവന്നാണ്. ഏതായാലും കുറച്ചുള്ളൂ, തിരക്കടില്ല. എന്നാലും ചായ തന്നു. വലിയ റാത്തായി. ഇതൊക്കെ കറണ്ട് പോയിട്ടോ. ഗാവില് കറണ്ട് പോയിക്കണോ. എല്ലായിടത്തും കറണ്ട് പോയി. ഏതാ മൂപ്പര് നമുക്ക് വൈ കാട്ടിക്കാണ്ട് മുന്നിൽ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. എന്താ പറയാ, ചായ കിട്ടിയറിഞ്ഞാലേ. ചായ കുടിച്ചിട്ട് ഒരു ദിവസമായില്ലടാ. അല്ല ഇന്ന് രാവിലെ കുടിച്ചിട്ടുണ്ടല്ലേ. ചാടിച്ചോണു, ചാടിച്ചോണു. ഓക്കെയാണ്. ഏതായാലും ബഹുത്ത് ഖുഷി ഓകെയാ. ഗ്രേറ്റ് ഗോഡ്, താങ്ക്സ് ഗോഡ്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ കേട്ടോ. ഇതാ ഇവിടെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങി. കറണ്ട് പോയിന്. ഇപ്പം ഏതെങ്കിലും കറണ്ട് വന്നേണ്. അപ്പക്കെന്നാം സച്ചിൻ ടെണ്ടുൽക്കർ. അവക്ക രാകേഷ് ഭായ്. അവക ഗോട്ടി. ഗോട്ടി നമ്മുടെ സുനിൽ ഭായിന്റെ ഫ്രണ്ടാണ്. ബഡ ഫ്രണ്ട്. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. ബഹു തുഷി ഓകെയാ.
അപ്പൊ ഇനി നമ്മളിങ്ങനെ പോവാട്ടോ ഇവിടുന്ന് നേരെ ഗാവ് ഇങ്ങനെ പോവാ. ഇത് മന്ദിരേ മന്ദിരേനാ? ഓക്കെ, ഇവിടെ ഒരു മന്ദിരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ ഒരു മൊത്തത്തിലൊരു ഒരു ഇതിൽ ഇങ്ങനെ ഒരു ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ തീരാൻ നിൽക്കട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉണ്ടാവൂല. അപ്പം ഏതായാലും കൂടിയിട്ട് ഇങ്ങനെയാണ് ഇവിടെ ഗാവും കാര്യങ്ങളൊക്കെ വരിക. അടിപൊളി. നമ്മൾ ഇനി അടിയിൽ കല പോണേ കുഞ്ഞോ? ഓക്കെ സെറ്റ്. അങ്ങനെ നമ്മളിത് അങ്ങനെ റോട്ട് കൂടെ പോവാണ്. ആരുമില്ല, പരിവാരങ്ങളും ആരുമില്ല, റോഡ് സൈഡിലും ആരുമില്ല. ഇങ്ങനെ പിന്നിട്ട വൈത്താറുകളാണ് ഇതൊക്കെ. ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നല്ലൊരു മനുഷ്യന്. ഏതായാലും കൂടിയിട്ട് പഠിച്ച ഓരോരുത്തരും ഏൽപ്പിക്കുമ്പോൾ കാണുമ്പോഴേ, ഇതുവരെ ഞങ്ങൾ ചായ ഒന്നും ഇല്ലാതെ അങ്ങനെ പോരണ ഞങ്ങൾക്ക് ചായ. ഇതാ കുറച്ചെങ്കിൽ കുറച്ച്, നമ്മൾ ചാക്ക് കൊടുത്തിട്ടെങ്കിൽ ചാക്ക് ഫുള്ള് കിട്ടിനു. ഏതായാലും പാത്രത്തിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കിട്ടി. അടിപൊളി. ഞാൻ 2 കിലോമീറ്റർ കഴിഞ്ഞ ഒരു ഗാവ് വരാണ്ട് നോക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ അവിടെ നിൽക്കണം, കാരണം നമ്മളെ ചാർജിങ്ങിൻ്റെ സിസ്റ്റങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ. അങ്ങനെ നമ്മളിതാ നെക്സ്റ്റ് ഗാവിലെത്തിയ കേട്ടോ. ഈ ഗാവുംപാടെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല എന്നാ കുഞ്ഞു പറഞ്ഞത്. ഇനി വേറെ ഉണ്ടാവും അറിയില്ല. ഏതായാലും ഇതാ ബേബീസ് ഇതാ വരുന്നു. അടിപൊളിയായിട്ട് ഇതാ വരുന്നു കേട്ടോ. ഇതാ അവിടെയൊക്കെ ലൈറ്റ് കാരണമുണ്ടോ. കുറഞ്ഞ വീടാണുണ്ട്, വലുതോ വലിയ വെടാ വീടാണ്. വലിയ മധുരവും കാര്യങ്ങളും കോമ്പൗണ്ടൊക്കെ ഉണ്ട്. ഗേറ്റിൻ്റെ ദമ്മണ്ടില്ലേ, അപ്പം തന്നെ മനസ്സിലാക്കുക വലിയ വീടാണ്. ഏതായാലും ഇങ്ങനെ അവിടെയൊക്കെ കട്ടട്ടോ, നമ്മളെ പണ്ടത്തെ മോഡൽ കട്ട. ഓക്കെ അടിപൊളി. ഇങ്ങനെ പോവാണ്. അങ്ങനെ ഈ ഗാവിലേക്ക് ഇതാ നമ്മളിങ്ങനെ എൻട്രി ആയിട്ടോ. എല്ലാം വാർപ്പ് വീടുകളൊക്കെ തന്നെയാണ്. ഏതായാലും ഫോണൊക്കെ ഓഫാവാനായിരിക്കണം കേട്ടോ. ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അങ്ങോട്ടൊക്കെ വഴികളുണ്ട്. നമ്മളിങ്ങനെ ഉള്ളരി കൂടെ അങ്ങ് പോവാണ്. ഇപ്പോൾ റോഡും കാണിട്ടുണ്ട് ഇവിടെ. ഗാവ്ക്കാ നാം ക്യാ? ടിബാ പണ്ട്രൂ. ടിബാ പണ്ട്രൂ പണ്ട്രൂ. അപ്പൊ ടിബാ പണ്ട്രൂന്ന് അപ്കാ നാം? ജയവീർ. ജയവീർ സിംഗിന്റെ സിംഗനാ. ആ നമ്മളിതാ പേട വാങ്ങിയാണ്. പേടയ്ക്ക് ഇതാ നമ്മളെ കാൽസ്യത്തിൻ്റെ ഗുളിക വെച്ചുകാണ്ട് കൊടുക്കാണ് കേട്ടോ. കൈയൊക്കെ പൊടിയായതാണ്, നോക്കണ്ട. താങ്ക് യു സാർ, താങ്ക് യു. ഇവിടുന്ന് നമ്മൾ 1 കിലോ ഇതൊക്കെ വാങ്ങിട്ടോ, ഗുഡൊക്കെ വാങ്ങിയാണ്. ഇനി കുറച്ച് ഇതൊക്കെ വാങ്ങണം. ഓക്കെ ഇതാട്ടാ, ഒന്ന് സാറെ കൊടുത്തു, ഒന്ന് അബൂനും കൊടുത്തു. തുപ്പുണ്ട് നോക്കട്ടെ, ചിലപ്പോൾ ഇനി തിരഞ്ഞെടുത്ത് തുപ്പും. വിറ്റാണ് ഇവരെ കളികൾ. നല്ല സാറായിട്ട് കയറ്റിട്ടുണ്ട്. ടൈറ്റ് ഓർക്കടാ. ആ അത് അരിഞ്ഞിണ്ടാവും. അപ്പൊ 2.5 പിന്നെയും കൊടുത്തിട്ടോ. ഇനി കുടുണ്ടല്ലോ മതി. ഈ ഒരു ഗാവ് ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് വെള്ളം കുടിപ്പിച്ചു, ബേബീസ് ഇതാ പോണു. ഇതൊക്കെ ഇനി ഇല്ലാത്ത ഓർമ്മകളാണ്, അതാണ് വീഡിയോ പിന്നെ പിന്നെ എടുക്കുന്നത്. ഗാവിലൂടെ ഇതാ 10:30 ഇങ്ങനെ പോകാറുമ്പളേ. ഇപ്പം ഗാവ് അവസാനിക്കാൻ പോവാണ്. അവിടെ മൂന്നാല് ഏറ്റവും കാണുന്നുണ്ട്. ഇങ്ങനെ പോവാട്ടോ. അടിപൊളി. ഈ ഗാവിൽ ആളുകൾ കാണാത്ത എന്താ വെച്ചാൽ, ആ ലേറ്റ് ആണെങ്കിൽ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതാണ് കേട്ടോ, ഒക്കെ വലിയ വലിയ പെരയാണ്. ഞാൻ ഒരുപാട് വീട് കണ്ടു കേട്ടോ. ഉണ്ടോ ഇതുണ്ടോ? വലിയ വലിയ വീടുകളാണ്, ഒക്കെ നീണ്ട ലാക്കിൻ്റെ വീടുകൾ. പിന്നെ സൈഡിലൊക്കെ പിന്നെ ഓൾക്ക് വിറക് കത്തിക്കാനുള്ള ചാണകം മിക്സാക്കിയാണുള്ള ഇതൊക്കെയാണ്. റോഡ് സൈഡിലൊക്കെ കണ്ടിരുന്നാലും വീടുകൾ വലിയ കോമ്പൗണ്ട് ബേസിൽ വീടാട്ടോ. ഒരുപാട് വീടുകൾ നമ്മളവിടെ നിന്നിടത്തൊക്കെ വീടുകൾ വലിയ വലിയ വീടുകളാണ്. പിന്നെ ആളുകളെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതുവരെ സംശയാസ്പദമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. എല്ലാവരും നല്ല നീറ്റായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അടിപൊളി. നമ്മളിതാ ഒരു ഗാവിലെത്തിയാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 ദിവസം ഇതാ ചെങ്ങായിക്ക് പന്തിൻ്റെ ചെറിയ കണ്ടം കിട്ടി. ഓൻ തട്ടിക്കളിച്ചു തുടങ്ങി. പോലി അവക്ക എന്നാം? പ്രിൻസ്. വാവ്. അവക്ക സഹിൽ. അവക്ക അനുപം. അനുപം വായി സാബ് ഉണ്ട്. അവക്ക ഓ ഏ ഷാദി വാലാനാ അന്തര് അപ്പൊ സംഗതി അടിപൊളിയായിട്ടോ. ഇവിടെ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും തരാന്ന് പറഞ്ഞു. ഏതായാലും
മംഗളാവട്ടെ, എല്ലാ കല്യാണങ്ങളും മംഗളാവട്ടെ ആശംസിക്കുന്നു. ഏതായാലും ഈ ഒരു ഗാവ് അടിപൊളി ഗാവാണ്. നമ്മളിതുവരെ വന്ന വൈക്കൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നു കേട്ടോ. മേം പോലത്തെ അപ്ക ഗാവ് മേ ബഹുത്ത് അച്ഛ ഗാവ് രാജസ്ഥാനി ഐസ ഐസ ചച്ച പോലത്തെ ഭായ് സാബുണ്ട്. അപ്ക നാം ജയ്പാൽ. ജയ്പാൽ ദാദാനാ? ആ ഓക്കെ ഓക്കെ. ഇതാ ഇവിടെ വേറെ കുറെ ടീംസ് ഉണ്ട്. ബോലി അപ്ക നാം ബോലി വിജയകുമാർ. സാർ വന്നതിന്റെ വെച്ചാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് മാറ്റം വന്നത്. അപ്ക നാം കൃഷ്ണൻ. ആ ബോലത്തെ ഫസ്റ്റ് ടൈം. ആ ബോലത്തെ അജേന്ദർ സിംഗ്, രാംനിവാസ്, അമൻ, സായി. ആ ബോലത്തെ ഫസ്റ്റ് ടൈം. ദാദാനാ ഗണേശ്. ഗണേഷ് ഓക്കെ ഓക്കെ. ഓ ഫസ്റ്റ് ടൈം പറഞ്ഞോ. ഏതായാലും ഈ ബോയ്സ് വന്നപ്പോഴാണ് നമ്മളോട് റൊട്ടിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞു. ബഹുത് ഖുഷി ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. ധന്യവാദ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏതാണ് ഫുഡ്? ഹൽവ. ഹൽവ അപ്പൊ ഫസ്റ്റ് തന്നെ മധുരാണ് കേട്ടോ. ഇത്രയും മധുരം കയറ്റി അടിപൊളിയാവും. ചാവൽ, ചാവൽ. ആ കോയി മുസ്കിൽ. ഏ കോയി മുസ്കിൽ റൊട്ടി ഐസ കോയി മേ കാത്താ കോയി മുസ്കിൽ. ഓ സ്വാദിൻ പൂര റൊട്ടി കാത്താ റൊട്ടി ദാൽ ഐസ ഐസ. അപ്പൊ ഇത് നമ്മളെ റവയാണ് കേട്ടോ. റവ, റവ. ഓക്കെ, ഇത് അടിപൊളിയായിട്ടാ. ഇത് നല്ല നെയ്യിലൊക്കെ ഉണ്ടാക്കിയതാണ്, അടിപൊളിയായിട്ടാണ്. ഇത് തിന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെള്ളം ഫുള്ളാവും. ഏ ടമാട്ടേ കറി, കറി കോമൺ സബ്ജി തന്നെയാണ്. അപ്പൊ ഇതിലുള്ള സാധനങ്ങൾ ഒനിയൻ ഉണ്ട്, അതേമാതിരി തന്നെ ടമാറ്റോ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, റൊട്ടി ഉണ്ടെന്ന് നോക്കി. ഇതാണ്ടാ ഇത്രേ റൊട്ടി ഉണ്ട്, ചപ്പാത്തി പേരും കട്ടിയുള്ള കേട്ടോ. ഇതൊക്കെ ഒരാൾ ഒറ്റക്ക് തിന്നിട്ട് നിങ്ങള് അടിപൊളിയാണ്. എല്ലാരും ഉണ്ട്. ഇതാ ഇവിടെ നമ്മളെ മണവാളുണ്ട് കേട്ടാ. ഇയാളിതാണ് വീട്, ഇയാളിതാണ് ഇത്. അപ്പൊ നാം യോഗേഷ്, യോഗേഷ്, യോഗേഷ് സിംഗ്. ഇതവിടെ ട്രഡീഷണൽ ആയിട്ട് രീതിയിലുള്ള ഇത് കണ്ടിട്ടോ. നേർക്ക് നാളെയാണ് ഇവരെ കാണേണ്ടത്. നാളെ മറ്റന്നാളൊക്കെ ആവുമ്പോ പൂരാ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയ കാരം. ഓക്കെ, ഫുഡ് കരുതിയമാർക്കല്ലോ. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞ അടിപൊളി ഒന്നും പറയാനില്ല. മാരകം. ഇതിൽ എന്തൊക്കെ വെച്ചാല് മാങ്ങയാണ് ഇത്. ഇത് മാങ്ങയാണ് കേട്ടോ നമ്മളെ മാങ്ങ, മാങ്ങ, മാങ്കോ, മാങ്കോ. അതേമാതിരിക്ക് തന്നെ ഉള്ളിയുണ്ട്. ഞാനത് തക്കാളി കറി വിചാരിച്ചു. തക്കാളി അല്ല, ഇത് ഉള്ളിക്കറിയാണ്. പൂര ഒനിയൻ എന്നാ ഒനിയൻ ഒരു ഇസ്ക നമുക്ക് മറുപടി മേ ആങ്, ആങ്, ആം, 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 ആ ഹിന്ദി, ഹിന്ദി, കരി, കരി. ആ ഫസ്റ്റ് പോലത്തെ ആയിഷ. ആ ആം നമ്മൾ കേട്ടിരുന്നു. കരി എന്നാട്ട് പറയാ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെയാണ് വിചാരിച്ചത്. അതേതായാലും അടിപൊളിയായിട്ടാ. അതായത് കല്യാണത്തിന്റെ സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ ആണ്, സ്പെഷ്യൽ. ഓക്കെ, അടിപൊളി കേട്ടോ ഫുഡ്. പിന്നെ കോമൺ ആയിട്ടുള്ള ലെസ്സിയും കാര്യങ്ങളും ഉണ്ട്. ആ രണ്ടെണ്ണം ഉണ്ട്. ആ കുഞ്ഞുനുണ്ട്. കുഞ്ഞു ചിലപ്പോ കുടിച്ചില്ല, ഞാനാ കുടിച്ചേണ്ടി വരും. ഓ ലെസ്സി തന്നെ, ലെസ്സി. ആ ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി ഇത് കുടിച്ചു, അടിപൊളിയാ. ഇത് ബൗത്ത് ബടിയ വിശാലമായിട്ട് വിസ്തരിച്ചുള്ള ഫുഡാട്ടോ. ഒരിക്കലും നമ്മൾ ഈ ഗാവ് കയറുമ്പോ പ്രതീക്ഷിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ സുനിൽ ഭായ് നമുക്ക് എന്ത് ചെയ്തു, ഇവര് പെരും ചിരിയാട്ടോ. എല്ലാരും ചിരിച്ചാണ് മലയാളം കെട്ടിയാണ്ട് കോയി മുസ്കിളിനെ. അപ്പൊ സംഘം എന്താ വെച്ചാല് ചായയും കാര്യങ്ങളും ചാരും കാര്യങ്ങളൊക്കെ തന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പൈസ ഇവിടെ ഇയാളുടെ കല്യാണം നമുക്ക് ഇതായി. ഇവിടെ ഒരുപാട് ദീദിമാരൊക്കെ ഉണ്ട് കേട്ടാ. പുതിയ ഷാദിക്കടിക്കേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആള് കൂടിട്ടാ, ഒരുപാട് ആളുകളായിക്കണേ. ലേഡീസും കാര്യങ്ങളൊക്കെ എല്ലാരും വന്നുകൊണ്ടിരിക്കാണ്. അടിപൊളിയാണ്. ഇതാ കുറച്ച് ആൾക്കാർ അവിടെ പോയിക്കണേ. ഇവരേതാ ഇവരെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. രാജസ്ഥാനി ട്രഡീഷണൽ ഡാൻസ്. ലേഡീസ് ഒക്കെ പുറത്തിറങ്ങിട്ടാ. 4 ദിവസമായിട്ട് മൈലാഞ്ചിടല് ഡാൻസിന് തയ്യാറായി കൊണ്ടിരിക്കട്ടത്. എല്ലാരും ഇവിടെ സീറ്റിലിരുന്നിട്ട് അടിപൊളി ഡാൻസാണ്. ഒന്നും പറയാൻ കേൾക്കാൻ പറ്റുന്നില്ല. ഏതായാലും കുഴിയുണ്ടല്ലോ.
अब भाई साहब नमुक सा How much पैसा नहीं पैसे नहीं है थैंक यू सर थैंक यू बहुत खुशी हो गया थैंक यू അങ്ങനെ നമ്മളിതാ ഇവിടെയാണ് ആൾട്ടാക്കിയിട്ടുള്ളത് ഇത് കണ്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഫീഡ് ഒരു എടുക്കണില്ല കേട്ടോ അപ്പോൾ ഇവരെ ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പുല്ല് തിന്നുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ എടുത്തോളൂ ഇത് അവിടുത്തെ സാറേം തൊട്ടിട്ടില്ല അതും കുറച്ച് കഴിഞ്ഞാൽ എടുത്തോളൂ ഇപ്പോൾ ഇവർ ഈ പുല്ലൊക്കെ എടുത്ത് തിന്നുണ്ട് കേട്ടോ ഇതാ കണ്ടോ ആ പുല്ല് അങ്ങനെ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് ഏതായാലും പുല്ലിട്ട് കൊടുക്കാണ്ട് അതുകൊണ്ട് ഇപ്പോൾ സമാധാനം വെച്ചിരിക്കുക വെള്ളത്തിൻ്റെ ക്ഷാമേ ഉള്ളൂ പക്ഷെ നമ്മളിത് കോളുണ്ടായതുകൊണ്ട് അതും കുഴപ്പമില്ല ഉഷാറ് ഇനി കടന്നു തുടങ്ങട്ടെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പരമാവധി ലൈക്ക് ആൻഡ് ഷെയർ.